കർത്തൃമേശ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ താൽപ്പര്യപ്പെടുകയാണ്. ഈ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ദീർഘനാൾ പൗലോസ് എഫസോസിൽ ശുശ്രൂഷ ചെയ്ത ശേഷം അവിടെ നിന്ന് യാത്ര ചെയ്ത് ത്രോവാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോൾ വന്ന് അവിടെ ഒരു സഭാ ആരാധനയിൽ താൻ ശുശ്രൂഷിക്കുന്നതാണ് നമ്മൾ ഇവിടെ വായിച്ച് കേട്ടത്. അതിൽ 1-ാമതായി 7-ാം വാക്യത്തിൽ ആഴ്ചവട്ടത്തിൽ 1-ാം ദിവസം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ വർഷിപ്പ് സർവീസിൻ്റെ ആദ്യ നൂറ്റാണ്ടിലെ ഒരു ചരിത്രമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ശബത്തിൽ കൂടിയിരുന്ന യഹൂദന്മാരും യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസ സത്യങ്ങളിലേക്ക് കടന്നു വന്നവരും ആദ്യ കാലഘട്ടത്തിൽ ശനിയാഴ്ച ശബത്തിൽ ദൈവത്തെ ആരാധിച്ചു എങ്കിലും അത് പിൻകാലങ്ങളിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, അതായത് ഞായറാഴ്ച ഉയർപ്പിൻ്റെ ദിവസമാണ് ദൈവത്തെ ആരാധിച്ചത്. ചില ആളുകളൊക്കെ ഇന്നും ശനിയാഴ്ചയോടുള്ള കാര്യത്തിൽ അവർക്ക് ചിന്തകളുള്ളവരുണ്ട്. എന്നാൽ ബൈബിളിലെ ഏർലി റെക്കോർഡ്സ് നമുക്ക് തരുന്നത് യഹൂദന്മാർക്ക് സാറ്റർഡേ സബത്ത് ആചരിക്കണം എന്നുള്ള നിയമമുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ട്രാൻസിഷൻ നടന്നു എന്നുള്ളത് ഇതിനോട് ചേർന്ന് ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ശബത്ത് പുതിയ നിയമ വിശ്വാസികൾക്ക് അക്ഷരികമായി ശനിയാഴ്ച ആചരിക്കേണ്ട ആവശ്യം ഇല്ല. അത് മോശൈക ഉടമ്പടിയുടെ ഭാഗമായി യഹൂദന്മാർക്ക് കൊടുത്ത ഒരു ചിഹ്നമാണ്, സൈനാണ്. ഇറ്റ് വാസ് ഫോർ ഇസ്രായേലൈറ്റ്സ് ഹൂ വർ അണ്ടർ ദി മൊസൈക് കവനന്റ്. ന്യൂ ടെസ്റ്റമെന്റ്, ന്യൂ കവനന്റിൻ്റെ ഭാഗമായ നമുക്ക് അത് ആചരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ശബത്ത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ ഇന്ന് നമുക്കൊരു ശബത്തുണ്ട്. ദാറ്റ് ഈസ് ദ റെസ്റ്റ് വി ഹാവ് ഇൻ ക്രൈസ്റ്റ്, നോട്ട് ഫോർ വൺ ഡേ ബട്ട് ത്രൂ ഔട്ട് ദ വീക്ക്. ഏത് കോളിളക്കങ്ങളുടെ നടുവിലും ഒരു ദൈവ വൈതലിന് ക്രിസ്തുവിലുള്ള സ്വസ്ഥതയാണ് ഇന്നത്തെ ആത്മീക ശബത്ത്. ആരാധനയ്ക്ക് ഉയർപ്പിൻ്റെ ദിവസമാകുന്ന ഞായറാഴ്ചയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ആ ആരാധനയിൽ എന്തെല്ലാം നടന്നു? ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ ദേ കെയിം ടു ബ്രേക്ക് ബ്രെഡ്. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ ഈ മീറ്റിങ്ങിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം അപ്പം നുറുക്കുക എന്നുള്ളതായിരുന്നു. എന്ന് പറയുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ഇത് 2 നിലയിൽ മനസ്സിലാക്കണം. ഒന്ന്, തീർച്ചയായിട്ടും ഇതൊരു കമ്മ്യൂണിയനാണ്, ലോർഡ്സ് സപ്പർ അവിടെ ഉണ്ട്. എന്നാലും അത് ഒരു ഫെലോഷിപ്പ് മീലിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് എന്നുള്ളത് 1 കൊരിന്ത്യലേഖനം 11-ാം അധ്യായം 20 മുതൽ 22 വായിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് സ്നേഹവിരുന്ന് അഗപ്പേ ലവ് ഫീസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഈ യോഗം കഴിയുമ്പോൾ വി ഹാവ് എ ലവ് ഫീസ്റ്റ്. അവർക്കതുപോലെ തന്നെ ആ ലവ് ഫീസ്റ്റിൻ്റെ കൂടെ
കമ്മ്യൂണിയനോട് എടുക്കുന്ന പതിവായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പൊ ചില ആളുകള് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാ ആഴ്ചയും ലോഡ് സപ്പർ നമുക്ക് വേണം എന്ന് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നവരുണ്ട്. അതിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അപ്പോസ്തോല പ്രവൃത്തി 2:46 വരുമ്പോൾ നമ്മൾ എന്തുകൊടുക്കും എന്നുള്ളതാണ് വിഷയം. അവർ ദിവസവും അപ്പം നുറുക്കിയാണ്. അപ്പോഴേ ഇതൊരു ഉപദേശമല്ല. പരിശുദ്ധാത്മാവ് നടത്തുന്നത് പോലെ സഭ ദിവസവും കൂടി വന്നാൽ നുറുക്കാം, ആഴ്ചയിൽ ഒരു തവണയാകാം. ചാസ് ദ ഹോളി സ്പിരിറ്റ് ലീഡ്സ്. അതിന് ഇത്ര ആഴ്ചയിൽ ഉണ്ടാകണം, ഓൾട്ടർനേറ്റ് ആഴ്ച, അങ്ങനെയൊന്നും തിരുവഴുത്തിൽ നമ്മൾ കാണുന്നില്ല. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ രണ്ട് മാതൃക നമുക്ക് കാണാവുന്നതാണ്. രണ്ടും നമുക്ക് പിൻപറ്റാം. പിന്നെ ആ ഭാഗം വിടുന്നതിന് മുമ്പ് ഏത് സമയത്തും അപ്പം നുറുക്കാനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടായിരിക്കണം. അതിന് മുന്നോടിയായിട്ട് ഉപവാസ പ്രാർത്ഥനയൊന്നും വേണ്ട. 21 ദിവസം ഉപവസിച്ചത് കൊണ്ട് കർത്തൃമേശയല്ല, ഇന്നിപ്പോൾ ഇല്ലായിരുന്നേലും അടുത്ത ആഴ്ച 3 ദിവസം ഇതിനുവേണ്ടി ക്രമീകരണമൊക്കെ വരുത്തിയിട്ട് ആ ഒരു സിസ്റ്റമല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എല്ലാ ദിവസവും അപ്പം നുറുക്കാനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടായിരിക്കണം. ഇതാണ് തിരുവഴുത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവരപ്പം നുറുക്കുവാനായിട്ട് കൂടി വന്നു. എന്നിട്ട് ഇപ്പം അപ്പം നുറുക്കൽ, ബ്രേക്കിംഗ് ദ ബ്രെഡ് ആ ഞായറാഴ്ചത്തെ സഭാരാധനയിൽ ഉണ്ടായിരുന്നു. 7-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചുകൊണ്ട് അവരോട് സംഭാഷിച്ചു, പാതിര വരെ പ്രസംഗം നീട്ടി. മിഡ്നൈറ്റ് വരെ പൗലൂസ് പ്രസംഗിക്കുകയാണ്. സംഭാഷിച്ചെന്ന ഒരു വാക്ക്, പ്രസംഗിച്ചു എന്ന് മറ്റൊരു വാക്ക് അവിടെ കാണാൻ കഴിയും. 11-ാം വാക്യത്തിൽ പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കത്തിന് പുലരുവോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി. അപ്പോൾ പ്രസംഗമുണ്ട്, സംഭാഷിക്കുകയുണ്ട്. പ്രസംഗം നിങ്ങൾക്കറിയാം, ദൈവവചനം പഠിപ്പിക്കുക. സംഭാഷിക്കുന്നത് എന്താ? സംഭാഷിക്കുന്നത് അന്യോന്യത ചർച്ച ചെയ്യുക. അവരുടെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ താൻ ആൻസർ ചെയ്യുമ്പോൾ, സം ക്വസ്റ്റ്യൻ നീഡ് ടു ബി ആൻസേർഡ് വിത്ത് എ ലോങ് എക്സ്പ്ലനേഷൻ, ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. മിഡ്നൈറ്റ് വരെ പോയി, പുലർച്ചെ വരെ പോയി. അപ്പോഴിത് രാവിലെ മുതൽ തുടങ്ങിയ യോഗമാണെന്നും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോബബ്ലി ദേ സ്റ്റാർട്ടഡ് സംവെയർ ഇൻ ദി ആഫ്റ്റർനൂൺ. എന്തായാലും ദൈവവചന ശുശ്രൂഷയ്ക്കും അത് ഗ്രഹിപ്പാനുള്ള 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കളുടെ ആഗ്രഹവും അതിനകത്ത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഒരു ഞായറാഴ്ച ആരാധനയിൽ അപ്പം നുറുക്കുന്നതുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിറ്റി ഞാൻ കൊണ്ടുവന്നു, എല്ലാ ഞായറാഴ്ച വേണോ വേണ്ടായോ എന്നുള്ളതിനെക്കുറിച്ച്. ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫോർ എ ലോങ് പീരിയഡ്. അത് നമ്മൾക്ക് അവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും. പാതിരാവരെ പ്രസംഗം നീട്ടിയെന്നാണ്, പുലരുവോളം സംഭാഷിച്ചു, പ്രീച്ചിങ് ആൻഡ് ഡിസ്കഷൻ. എന്നിട്ട് ഇതിനിടയ്ക്ക് വേറൊരു ഒരു കാര്യം നടക്കുന്നു. യുദ്ധിക്കോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, യൗവനക്കാരനാകാനാണ് സാധ്യത, മേ ബി വെരി യങ്. ഇതിങ്ങനെ പാതിരാവരെ നീളുകയാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ
തേർഡ് ഫ്ലോറിൽ നിന്ന് ആള് ഉറങ്ങി നിലത്ത് വീണു. ആൻഡ് ഹി ഡൈഡ്. പ്രത്യേകിച്ച് ഇതിൽ എഴുത്തുകാരൻ്റെ ഒരു ഡോക്ടറാണ്, മേ ബി ഹി സർട്ടിഫൈഡ് ദാറ്റ് ഹി ഈസ് ഡെഡ്. എന്നിട്ട് പോള് പോയി ആളിനെ ഉയർപ്പിക്കുകയാണ്. പ്രസംഗത്തിൽ നിന്ന് ഹി വെന്റ്, ഹി റേസ്ഡ് ദ പേഴ്സൺ, റിട്ടേൺ ബാക്ക്, കണ്ടിന്യൂ ടു ദ മെസ്സേജ്. അപ്പൊ യോഗത്തിൽ അത്ഭുതങ്ങളും നടന്നു. പക്ഷെ ഫോക്കസ് നിങ്ങൾ കണ്ടോ? ഇന്ന് ഇവിടെ മോർച്ചറി ഇതിനടുത്ത് വല്ലതും ഉണ്ടോ? ഇതൊന്നുമല്ല. അവിടെ ഒരു സംഭവം നടന്നു, അതിനൊരു പരിഹാരം ആത്മനിയോഗത്താൽ കർത്താവിൻ്റെ ദാസൻ ചെയ്തു. മെയിൻ വിഷയം തന്നിൽ ദൈവം പകർന്നിരിക്കുന്ന വെളിപ്പാട് പകർന്നു കൊടുക്കുകയാണ്. കാരണം തനിക്ക് നാളെ പോകണം, പോകുന്നതിന് മുമ്പ് അവിടെയുള്ള ആ സഭയ്ക്ക് താൻ പകർന്നു കൊടുക്കുന്ന വെളിപ്പാടാണ്. പൗലൂസിൻ്റെ പ്രസംഗം കേട്ട് ഉറങ്ങി കേട്ടോ, അവിടെയാണ് എനിക്ക് ആശ്വാസമുള്ളത്. പിന്നെ ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് വീണാലും കാർപ്പറ്റ് പോലെ ഇട്ട് വീഴും. ഇത് എക്കാലത്തും ഇങ്ങനെയുണ്ട്. പോള് കളിതമാശല്ല പറയുന്നത്, അദ്ദേഹത്തിൽ ദൈവം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഈ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മീക വെളിപ്പാടുകൾ ആ കൂടി വന്നിരിക്കുന്ന ജനത്തിന് പകരുമ്പോൾ എന്താ ഈ ചെറുപ്പക്കാരൻ, ഈ യൗവനക്കാരൻ ഇങ്ങനെ ഉറങ്ങിയത്? അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമല്ല. പക്ഷെ ലൂക്കോസ് പറയുന്ന അവിടെ ഒത്തിരി വിളക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ചില വേദ പണ്ഡിതന്മാർ പറയുന്നത് ഒരുപക്ഷെ ഈ വിളക്കുകളുടെ ഫ്യൂം കൊണ്ടൊക്കെ ആയിരിക്കാം അവന് ഉറക്കം വന്നു പോയത് എന്നാണ്. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യതയില്ല. പക്ഷേ ആൾ ഉറങ്ങി, ഗാഢനിദ്രയിലായി. പ്രൈസ് ദി ലോർഡ്. ആൻഡ് ഹി ഹാഡ് ടു ബി റൈസ്ഡ് ഫ്രം ദ ഡെഡ്. അത് ഒരു പ്രത്യേക നിലയിലാണ്. പോൾ പോയി അവൻ്റെ മേൽ കിടക്കുന്നു എന്നൊക്കെയാണ്, എന്നിട്ട് അവനെ തഴകി എന്നൊക്കെയാണ്. ഒന്ന് രാജാക്കന്മാർ 17:21 എലൈജയും രണ്ട് രാജാക്കന്മാർ 4:34 എലീശയും ഒക്കെ ആ നിലയിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ തന്നെ മരിച്ചവരെ ഉയർപ്പിച്ച ചരിത്രമുണ്ട്. ഇറ്റ്സ് നോട്ട് ഓൺലി ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. മിറക്കിൾസ് വേഴ്സ് ഓൾവേസ് ദയർ. ജീസസ് ഡിഡ് നോട്ട് കം പ്രൈമറിലി ടു ഗിവ് മിറക്കിൾസ്. Even in the Old Testament there was miracles. അതിന്റെ അർത്ഥം ജീസസ് മിറക്കിൾ ചെയ്തില്ല എന്നോ ഇന്ന് ജീസസിന്റെ നാമത്തിൽ മിറക്കിൾ നടക്കത്തില്ലെന്നോ അല്ല ഞാൻ പറഞ്ഞത്. പ്രധാനമായി യേശു വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് നമുക്ക് കുറെ മിറക്കിൾസ് തരാൻ വേണ്ടി അല്ല. അതിനേക്കാൾ വളരെ ഗൗരവമുള്ള കാര്യം ഉണ്ട്. അപ്പൊ ഈ വർഷിപ്പ് സർവീസിൽ എന്തെല്ലാം നടന്നു? അപ്പം മുറുക്കൽ, ദീർഘ പ്രസംഗം, സംഭാഷണം അല്ലെങ്കിൽ സംഭാഷിച്ചു, ഡിസ്കഷൻ, മിറക്കൾ നടന്നു. ഇതെല്ലാം നടക്കുന്നത് ഒരു വീട്ടിലാണ്. വീട്ടിലാണ് ഇതെല്ലാം നടക്കുന്ന ഒരു വീട്ടിലാണ്. പ്രോബബ്ലി ഇറ്റ് വാസ് എ ഹൗസ് ചേർച്ച്. ഞാനൊരിക്കൽ ഹൗസ് ചർച്ചിൽ ചർച്ചിനെ കുറിച്ച് തിരുവല്ലയിലുള്ളവരോട് പറഞ്ഞപ്പം ദേ ജസ്റ്റ് ലാഫ്ഡ് അറ്റ് ഇറ്റ്. നമുക്ക് കാലഘട്ടത്തിൻ്റെ ഗതികൾ അറിയത്തില്ല. ചിലപ്പോൾ ഭാരതത്തിൽ അത് കൊണ്ടുവരേണ്ടി വരും. അന്നത്തെ വീടുകൾക്ക് 3 stories ഉണ്ടായിരുന്നു എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. 3 നില കെട്ടിടം, അതൊരു വീട്ടിൽ വെച്ചാണ് ആ യോഗം നടക്കുന്നത്. ഇത്രയും പൊതുവെ ആ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ കർത്തൃമേശ ശുശ്രൂഷയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. കാരണം അതിൻ്റെ 7-ാം വാക്യത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ എന്നാണ് കാണുന്നത്. ഇന്ന് നമുക്ക് അപ്പം നുറുക്കൽ ശുശ്രൂഷയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് 1 കൊരിന്ത്യലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം
ഒന്ന് എംഫസൈസ് ചെയ്തിട്ട് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 24-25 വാക്യത്തിൽ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് എഴുതിയിരിക്കുന്നു. റിമെമ്പറിങ് ക്രൈസ്റ്റ്. 26 അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കുറച്ചുകൂടെ അത് വായിച്ചാൽ കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പൊ എന്താണ് ഞാൻ ഓർക്കേണ്ടത്? എന്താണ് വാക്കും ഭാഷണവും കൂടാതെ പ്രസ്താവിക്കപ്പെടുന്നത്, പ്രൊക്ലെയിം ചെയ്യുന്നത്? ഇറ്റ്സ് അബൌട്ട് ക്രൈസ്റ്റ്. ത്രോവാസിലെ ഞായറാഴ്ചയിൽ ദി ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റ് വാസ് ക്രൈസ്റ്റ്. എല്ലാ സഭായോഗങ്ങളിലും ദ മെയിൻ തിങ് ഈസ് ക്രൈസ്റ്റ്. എന്താണ് ക്രിസ്തുവിനെ കുറിച്ച് ഓർക്കുന്നത്? അവൻ്റെ മരണത്തെ. അവിടുത്തെ ശരീരം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു, അവിടുത്തെ രക്തം എനിക്ക് വേണ്ടി ഊറ്റിത്തന്നു. അവിടുത്തെ മരണമില്ലായിരുന്നെങ്കിൽ എന്നെ പോലെ ഒരു ദുഷ്ടൻ ഒരിക്കലും സ്വർഗത്തിൽ ചെന്നെത്തത്തില്ല. അവിടുത്തെ മരണത്തിന്റെ സാധ്യതകൾ, അത് മാത്രമാണോ? അവൻ വരുവോളം എന്ന് പറയുമ്പോൾ അവൻ മരിച്ചവൻ മാത്രമല്ല, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് അനന്തര ഭാവിയിൽ അവൻ മടങ്ങി വരുന്നു. യേശുവിനെയാണ് റിമെമ്പർ ചെയ്യേണ്ടത്, അവനെയാണ് ധ്യാനിക്കേണ്ടത്. ഇഫ് വി ഡു നോട്ട് ഹാവ് ക്രൈസ്റ്റ് ഇൻ എ വർഷിപ്പ് സർവീസ്, വി ഹാവ് മിസ്ഡ് the purpose of the worship service. ഇന്ന് കർത്തൃമേശ ഉള്ളതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ സകല വചന പഠിപ്പീരുകളും സകല ദൂതുകളും എല്ലാം ഇറ്റ് ഈസ് സെന്റേർഡ് അറൗണ്ട് ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. യേശുവിനെ മാറ്റി നിർത്തിയാൽ സഭായോഗമില്ല. ഓൾ സ്പിരിച്വൽ മിനിസ്ട്രി ഈസ് സെന്റേർഡ് അറൗണ്ട് the person of Christ. ഇന്ന് പകൽ എൻ്റെ ഓരോ വാക്കുകളും it is in worship to my master Jesus Christ. Remembering Christ. നമ്മൾ ഇവിടെ എല്ലാവരും കൂടെ ഐക്യതയിൽ വന്നിരിക്കുന്നത് it is to think, meditate, remember about Christ. അതാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട. വി ഡോണ്ട് ഹാവ് എനി അതർ അജണ്ട. വി ഡോണ്ട് ഹാവ് എനി അതർ അജണ്ട. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ഈ ബ്രെഡ് സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് യേശുവിന്റെ ശരീരമൊന്നും ആയില്ല. ഞാന് ഞങ്ങളുടെ ഒരു കുടുംബ ഫോട്ടോ എടുത്തിട്ട് പറയുകയാണ്. ഇപ്പൊ കുടുംബ ഫോട്ടോയിൽ എൻ്റെ മകനും മകളും ഒക്കെ ഉണ്ട്. തണ്ട ജോമോൻ എന്ന് പറഞ്ഞാൽ അത് ജോമോനായില്ല, അവൻ്റെ പടമാണ്. കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് ടേക്ക് ദിസ്, ദിസ് ഇസ് മൈ ബോഡി എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് ഇറച്ചിയായില്ല, ഇറച്ചിയായില്ല. ഇത് നിങ്ങൾ കഴിക്കുമ്പോൾ ബ്രെഡായിട്ടാണോ രുചി, അതോ ഇറച്ചിയായിട്ടാണോ? ബ്രെഡായിട്ടാണ്. ഇറ്റ് ഈസ് സിംബോളിക് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇത് മുന്തിരിച്ചാറാണ്, മീഞ്ഞാണ്. അത് കുടിക്കുമ്പോൾ രക്തമല്ലത്, രക്തത്തിന്റെ ടേസ്റ്റ് അറിയത്തില്ലേ? ഇവിടെ എന്തെങ്കിലും മുറിയുമ്പം when you have sucked blood, you know the taste of blood, it doesn't taste that. It is symbolic. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായവൻ ഈ താണഭൂമിയിൽ മനുഷ്യ അവതാരം ചെയ്ത് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി
അവിടുന്ന് യാഗമായി തീർന്നു എന്നത് ഇന്ന് നമ്മൾ ഈ ലോർഡ്സ് സപ്പർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെഡിറ്റേറ്റ്, നമ്മുടെ ചിന്തയിൽ അത് വരണം. കുറച്ചുകൂടെ പറയാം, ഞാനാണ് അവനെ ക്രൂശിച്ചത്, നിങ്ങളാണ് അവനെ ക്രൂശിച്ചത്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് സിൻ ദാറ്റ് ജീസസ് ഹാഡ് ടു ഡൈ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ടവരായിരുന്നു നമ്മൾ. നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് സ്വർഗത്തിൽ ഒരു സീറ്റ് നമുക്ക് വാങ്ങാൻ കഴിയത്തില്ല. ആദാമ്യ വർഗം മുഴുവനും പാപം ചെയ്ത് ദൈവകൃപ നഷ്ടപ്പെടുത്തി നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ടവരാണ്. നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടല്ല നാം നീതീകരിക്കപ്പെടുന്നത്. നമ്മുടെ പാപം ദൈവം യേശുവിന്റെ മേലിട്ടിട്ട് അവന്റെ നീതി നമുക്ക് സൗജന്യമായി കണക്കിട്ടു. വി ആർ ജസ്റ്റിഫൈഡ്, ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, റിമെമ്പറിംഗ് ക്രൈസ്റ്റ്. ഈ സമയത്ത് നിങ്ങൾ ഉറങ്ങരുത്, ഉറങ്ങിയിട്ട് നിങ്ങൾ ഈ കർത്തൃമേശ എടുക്കരുത്. ഈ സമയത്ത് ഈ വചനം മുഴുവനും നിങ്ങളുടെ ചിന്തകളെ ഉത്സാഹിപ്പിക്കാനാണ്. ഐ വോണ്ട് ടു സ്റ്റേർ യുവർ തോട്ട്സ് ടു സെന്റർ അറൗണ്ട് ക്രൈസ്റ്റ്. ഈ വചന ശുശ്രൂഷ മുഴുവനും നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ ആ ചിന്തകളെ ഒന്ന് സ്റ്ററപ്പ് ചെയ്യാനാണ്. ക്രൂശിന്റെ സാധ്യതയെ ഓർക്കണം. നിങ്ങൾക്ക് ക്രൂശ് നിമിത്തം ലഭിച്ചത് ഓർക്കണം. അതിനുവേണ്ടി വില മുടക്കിയവനെ ഓർക്കണം. Remember what Christ did for us. Remembering and proclaiming his death. കർത്താവ് വരുവോളം അവന്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും അവന്റെ സ്വർഗാരോഹണം അവന്റെ മടങ്ങി വരവൂടെ എന്ന് ഓർക്കണം. സഭയുടെ പ്രത്യാശ അതാണ്. നമുക്ക് ഫ്ലഡ് വന്നു, നാശനഷ്ടം ഉണ്ടായിരിക്കാം, കൃപയാൽ ആരുടെയും ജീവൻ പോയില്ല, എന്നാൽ ജീവൻ പോയ ഇടങ്ങളുണ്ട്. എല്ലാം കുത്തൊഴുക്കിൽ പോയ പല കേസുകളുണ്ട്. But what is the hope of the church? ഇവിടുത്തെ ഒരു കാര്യവും നഷ്ടപ്പെട്ടതല്ല. My Lord is returning. അവനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയെ തട്ടിയെടുത്തുകൊണ്ട് പോകുവാൻ ആത്മമണവാളൻ വേഗത്തിൽ വരുന്നു. അവൻ മധ്യാകാശത്തിൽ വരുന്നു. That is my hope. ലോകത്തിൽ എനിക്ക് കഷ്ടമുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. കഷ്ടവും നഷ്ടവും പോരാട്ടങ്ങളും ഉപദ്രവങ്ങളും കളിയാക്കുകളും ഇതെല്ലാം ഈ ലോകത്തിൽ ക്രിസ്തു നിമിത്തം ഒരു ദൈവപൈതലുണ്ട്. പക്ഷേ അതെന്നെ തളർത്താത്തത് ദൈവം എനിക്ക് തന്ന ഒരു വിലയേറിയ വാഗ്ദത്തമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്ക, എന്നിലും വിശ്വസിക്ക. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ മടങ്ങി വരും, നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. ഇതാണ് ഒരു ദൈവവൈതലിന്റെ പ്രത്യാശ. ആൾ അപായം വന്നാ പോലും ഇതാണ് പ്രത്യാശ. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു, ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും താൽക്കാലികമാണ്. എല്ലാ ബന്ധങ്ങളും, ഭാര്യഭർത്തൃ ബന്ധം പോലെ ആഴമേറിയ ബന്ധങ്ങൾ വേറെ ഇല്ല, അതിനെപ്പോലെ ആഴമുള്ള ബന്ധം വേറെ ഇല്ല. ജനിപ്പിച്ച അപ്പൻ, പ്രസവിച്ച അമ്മ, അതിനേക്കാൾ ആഴമുള്ള ബന്ധമാണ് ഭാര്യഭർത്തൃ ബന്ധം. ഇത് മുഴുവനും താൽക്കാലികമാണ്. ലോകം കൊണ്ട് ഇതെല്ലാം അവസാനിക്കും, എന്നാൽ ലോകത്തിൽ അത് പെർമനന്റ് ബന്ധമാണ്. മരണം വേർവിരിക്കുന്നിടം വരെ മാത്രമേ ഉള്ളൂ ആ ബന്ധം. ഒരു വിശുദ്ധന്റെ പ്രത്യാശ ഈ ലോകത്തിൽ ഈ ബന്ധങ്ങളെ സൂക്ഷിച്ച് ദൈവവചനപ്രകാരം കൊണ്ടുപോകുമ്പോൾ തന്നെ അവന്റെ ഉൾക്കണ്ണ്
കാണാത്ത കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ആത്മമണവാളൻ വരും. ഒരു വിശുദ്ധന്റെ പ്രത്യാശ അവന്റെ ബാങ്ക് ബാലൻസ് അല്ല, ബിസിനസ് അല്ല, കാർ അല്ല, വീടല്ല, ബന്ധങ്ങളല്ല. മൈ ലോർഡ് ഈസ് കമിങ്. അവൻ വരുന്നിടം വരെ ആചരിക്കുവാനായി ദൈവം കൽപ്പിച്ച, കർത്താവ് കൽപ്പിച്ച സഭയിലെ രണ്ട് ഓർഡിനൻസിലെ ഒരു ഓർഡിനൻസ് ആണ് ദി ലോർഡ് സപ്പർ, കർത്തൃമേശ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യരോടും ദൈവത്തോടുമുള്ള പ്രാഗൽഭ്യം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പാപം നിമിത്തമാണ് കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. അതിൻ്റെ അർത്ഥം നമുക്കിപ്പോൾ പാപമില്ലെന്നാണോ? ഒന്ന് യോഹന്നാൻ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം പറയുന്നത് പാപമില്ലെന്നൊരുവൻ പറഞ്ഞാൽ അവൻ ഭോഷ്ക പറയുകയാണ്, കള്ളം പറയുകയാണ്. രക്ഷിക്കപ്പെട്ടവരിൽ പോലും പാപങ്ങൾ വരണമെന്നല്ല, വരാൻ സാധ്യതയുണ്ട്. പക്ഷേ പാപത്തെ വെച്ച് താലോലിക്കുന്നവനല്ല ഈ കർത്തൃമേശ എടുക്കേണ്ടത്. ബലഹീനതകളും പാപവും വരുമ്പോഴും പാപത്തെ ഉള്ളുകൊണ്ട് വെറുത്ത് വിശുദ്ധിയെ സ്നേഹിക്കുന്ന ഒരു പറ്റമുണ്ട്, അവരാണ് ഇതെടുക്കേണ്ടത്. ത്രോവാസിൽ നടന്ന മീറ്റിംഗും കൊരിന്തിലെ സഭയുടെ പശ്ചാത്തലത്തിലും യേശു ഇത് ആചരിച്ചപ്പോൾ ശിഷ്യന്മാരുടെ കൂടെയായിരുന്നു എന്നതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, ദിസ് ഈസ് എ പ്രൈവറ്റ് മിനിസ്ട്രി ഓൺലി ഫോർ ദ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ്. ഇത് പുറത്തുള്ളവർക്കല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണ് ഈ കർത്തൃഭോജനത്തിൽ നിന്ന് ഭാഗവാക്കാകേണ്ടത്. അല്ലാത്തവർ അരുത്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നമ്മുടെ കണ്ണുകൾ ദൈവസ്ഥാനം അടയ്ക്കാം. ഈ സമയത്ത് കുട്ടികളെ, അതാത് മാതാപിതാക്കൾ നിയന്ത്രിക്കണം. നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടരുത്. റിമെമ്പർ ക്രൈസ്റ്റ്. കണ്ണുകൾ ദൈവസ്ഥാനം അടച്ച് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. ശരിക്കും ഈ കർത്തൃമേശ ശുശ്രൂഷയിൽ കരം നീട്ടി ഈ അപ്പവീഞ്ഞുകളെ നമുക്ക് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനുമുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടോ? ഇന്ന് പകലും കുറ്റമുള്ള ഹൃദയമാണെങ്കിൽ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുകയും ആ കുറവിനെ, പാപത്തെ ഉപേക്ഷിക്കാനുള്ള മനോഭാവമുണ്ടെങ്കിൽ തീർച്ചയായും കർത്താവ് അനുതാപത്തെ അംഗീകരിക്കും. എന്നാൽ എടുത്ത ശേഷവും ബലഹീനതയിൽ തന്നെ തുടരാമെന്ന മനോഭാവമാണെങ്കിൽ You cannot deceive God. തന്നെത്താൻ വിധിക്കട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ.